വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് പായസമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിപ്പ് 250 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 പാൽ നാളികേരത്തിൻ്റെ, 3 നാളികേരം ചെറിയ എടുത്തതിൻ്റെയാണ് 1/2 പാൽ. ഇതതിൻ്റെ 2/2 പാൽ. പിന്നെ ശർക്കര നീര്. ഇത് തേങ്ങ ഞാൻ ചെറുക്കിയിട്ട് വറുത്തതാണ്. ഇത് കശുവണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്, നെയ്യ്. പിന്നെ നമ്മൾ ജീരകം, ചുക്ക്, ഏലക്ക, പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പോവാം. ആദ്യം നമുക്ക് പരിപ്പ് വറുത്തെടുക്കണം. പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നന്നായി കടിക്കണ ഒരു പരിവാണം, അല്ലെങ്കിൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊരു വറുത്തെടുത്ത് വരാം. അപ്പം നമ്മുടെ പരിപ്പ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ കടിക്കുമ്പോൾ കണ്ടോ, ശബ്ദം കണ്ട, അങ്ങനെ ആവണം. അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടാറിന് ശേഷം നമുക്ക് 2-3 തവണ, 1-2 തവണ കഴുകിയെടുക്കണം ഈ പരിപ്പിനെ. എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറട്ടെ. ഞാൻ ഈ കപ്പാണ്, ഈ ഗ്ലാസ്സാണ് ഞാൻ അളവിനെടുത്തിരുന്നത്. ഇതിലാണ് ഒരു ഗ്ലാസ് പരിപ്പ്. അപ്പോൾ ഞാൻ പരിപ്പ് നന്നായി കഴുകി, 2-3 തവണ നന്നായി കഴുകി ഞാൻ. അപ്പോൾ വറുത്ത് വെച്ച പരിപ്പ് ചൂടാറിന് ശേഷം നന്നായി കഴുകിയെടുത്തു 2-3 തവണയായിട്ട്. എന്നിട്ട് ഞാൻ ഇതേ അളവാണല്ലോ നമ്മൾ പരിപ്പ് എടുത്തുകൊണ്ട്, ആ അളവുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അത് തിളച്ച് വരുന്നതിലേക്ക് ഞാൻ കഴുകി വെച്ച് നമ്മുടെ പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഈ പരിപ്പ് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇടയ്ക്കൊന്ന് മൂടി തന്നിട്ട് ഇടയ്ക്ക് കൊടുക്കണം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ശർക്കര നീര് ഒഴിക്കാം. ശർക്കര നീര് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ചൂടാറി. അതിനകത്തേക്ക് ഈ നീര് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതിനകത്ത് കിടന്നിട്ട് നന്നായി കുറുകി വരണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത്. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. നമ്മൾ ഈ ശർക്കര നീരിൽ പരിപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്തിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുറുകി വരട്ടെ. അപ്പോൾ നമ്മൾ നെയ്യിൽ പരിപ്പ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ 250 ഗ്രാം പരിപ്പാണ് എടുത്തത്, അതിലേക്ക് 1/2 കിലോ ശർക്കരയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി കുറുകി വന്നു. അതിലേക്ക് നമ്മൾ 2/2 പാൽ ചേർക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ 2/2 പാൽ ചേർത്തിട്ടുണ്ട്. ഇനി 2/2 പാലിൽ നമ്മുടെ പരിപ്പ് നന്നായിട്ട് പായസം നന്നായിട്ട് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇപ്പം നമ്മൾ 2/2 പാല് 2/2 പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് എന്താ വെച്ച് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ പൊടിച്ചതും ജീരകവും പിന്നെ നമ്മുടെ ചുക്കും കൂടി പൊടിച്ച് പഞ്ചസാരയിട്ട് പൊടിച്ചത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇതൊന്നുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി കുറുകി വരണം. അപ്പം നമ്മുടെ ഏലക്കായ ജീരകവും പിന്നെ നമ്മുടെ ചുക്കും ഒക്കെ കൂടി പൊടിച്ച് ഇതും നന്നായി തിളച്ച് വന്നിട്ട് ഇനി നമ്മുടെ 1/2 പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തു. ചേർത്തിട്ട് നമ്മൾ ഇത് തിളയ്ക്കാനായിട്ട് അനുവദിക്കണില്ല, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കശുവണ്ടി പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നമുക്ക് ഒരെണ്ണം ചേർക്കാൻ കേട്ടോ. നമ്മൾ നാളികേര കൊത്താണ് എല്ലാവരും ചേർക്കാറ്, പക്ഷെ നാളികേര കൊത്തുണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ. പകരം നാളികേര ചെരുകി വെച്ചതാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അത് വറുത്തുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആരും ഇങ്ങനെ പ്രത്യേകിച്ച് ചെരുകി ചേർക്കണവരൊന്നുമില്ല. ഇത് ചെരുകിയിട്ട് വറുത്തതാണ്. ഞാൻ ഇങ്ങനെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറ്. എനിക്കത് കൊത്തുണ്ടാക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, ഉണ്ടാക്കാതിരിക്കണ്ടേ, മടി, അതാണ് മെയിൻ കാരണം.
ഇതാകുമ്പോൾ കൊത്താൻ കടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഇത് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു പായസം നല്ലത്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ നമ്മളത് ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ട് ഈ പായസം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.